പിന്നെ ജയന് എന്താണ് അവിടെ സംഭവിച്ചത്? പറയുന്നത് കലൂർ ഡെന്നിസ് ആണ്. കലൂർ ഡെന്നിസിന്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോക്ക് നിങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭ്യമായത്. മാത്രമല്ല ജയൻ സാറിനെ കുറിച്ചിടുന്ന ഏതൊരു വീഡിയോയ്ക്കും നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അപേക്ഷ കൂടി ഉണ്ട്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകാനായി നോട്ടിഫിക്കേഷനുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ശാപമോക്ഷത്തിന്റെ ഷൂട്ടിംഗ് എറണാകുളത്ത് വെച്ചായിരുന്നു. അതിൽ ഒരു ഫംഗ്ഷനിൽ വധുവരന്മാർക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ടുള്ള ഒരു ഗാനരംഗത്തിലൂടെയാണ് കൃഷ്ണൻ നായർ ജയൻ എന്ന പേരിൽ വെള്ളിത്തിരയുടെ പ്രകാശമായി മാറുന്നത്. ജോസ് പ്രകാശാണ് കൃഷ്ണൻ നായർ എന്ന പേര് മാറ്റി ജയൻ എന്ന പുതിയൊരു നാമധേയം അദ്ദേഹത്തിന് നൽകിയത്. ശാപമോക്ഷത്തിലൂടെ ജയനും ജേസിക്കും ശാപമോക്ഷം കിട്ടുകയായിരുന്നു. ഉദയായുടെയും ഹരിഹരന്റെയും ഒക്കെ ചില സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതോടെയാണ് പ്രേക്ഷക മനസ്സുകൾ ആ പുരുഷമുഖം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. 1977 ഞങ്ങളുടെ കുര്യാക്കോസ് അച്ചായന്റെ ഈ മനോഹര തീരത്തിന്റെ ഷൂട്ടിംഗ് എറണാകുളത്ത് തുടങ്ങുന്നത്. ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയൻ ചിത്രപൂർണമി പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിൽ എന്നെ കാണാൻ വന്നു. ജയൻ എന്നെ കാണാൻ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ജയന്റെ മുഖത്ത് പഴയ പ്രസന്നത കാണാനില്ല. ആമുഖമൊന്നുമില്ലാതെ ജയൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് ഡേവിസിനോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താണെന്ന ഭാവത്തിൽ ഞാൻ ജയനെ നോക്കി. ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല ഡേവിസ്, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ എന്നെ വിളിക്കരുതായിരുന്നു ഈ പടത്തിൽ. ഇയാൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജയന്റെ അഭിനയം ശരിയാകാതെ വന്നപ്പോൾ ശശി എന്തെങ്കിലും ചൂടായിട്ട് പറഞ്ഞു കാണുമോ? ശശിക്ക് വല്ലാതെ ദേഷ്യം കയറിയാൽ പറയുന്ന അവസാന വാക്ക് ഇവൻ ഏത് കഴുതക്കുട്ടിയാണെന്നാണ്. പിന്നെ ജയന് എന്താണ് അവിടെ സംഭവിച്ചത്? ജയന്റെ ടെൻഷൻ കണ്ട് ഞാൻ ചോദിച്ചു, എന്താ ലൊക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എന്റെ ചോദ്യത്തിനല്ല ജയൻ മറുപടി പറഞ്ഞത്, ആ കന്നടക്കാരൻ ശരിയല്ല, ആ ജോൺ പോൾ. ജോൺ പോൾ എന്തു ചെയ്തു? ഞാൻ പിമ്പാണെന്ന് അയാൾ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നു. അയാൾ മനഃപൂർവ്വം അഡീഷണലായിട്ട് എഴുതി ചേർത്തതാണത്. കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ചിരിച്ചുപോയി. സിനിമയിലെ കഥാപാത്രത്തിന്റെ ഡയലോഗല്ലേ അത്? അതിന് ജയൻ എന്താണ് പ്രശ്നം? ആ അതൊക്കെ ശരിയായിരിക്കാം. അത് കേൾക്കുമ്പോൾ എന്നെ കുറിച്ച് ഓഡിയൻസ് എന്ത് വിചാരിക്കും? അത് റീഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള എക്സ്പെൻസ് ഞാൻ വഹിച്ചോളാം. ഡേവിസ് ശശി സാറിനോടൊന്ന് പറഞ്ഞു നോക്കൂ. കൊള്ളാം, ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ല്, ശശി ഓടിക്കും. അത് കേട്ടപ്പോൾ കക്ഷി പെട്ടെന്ന് നിശബ്ദനായി. ജയന്റെ അന്നത്തെ മനസ്സ് അതായിരുന്നു, നിഷ്കളങ്കമായ കൊച്ചു കൊച്ച് അബദ്ധങ്ങളൊക്കെ പറയും. ഈ മനോഹര തീരം റിലീസായപ്പോൾ ജയന്റെ സ്റ്റൈലിഷ് വില്ലനെ ജനത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. തുടർന്ന് ഹരിഹരൻ, ശശികുമാർ, എൻ ശങ്കരൻ നായർ, ലിസ ബേബി തുടങ്ങിയവരുടെ ചിത്രങ്ങളും ജയനെ തേടിയെത്തി. എന്നാൽ 1979 റിലീസായ ഹരിഹരന്റെ ശരപഞ്ചരത്തിലൂടെയാണ് ജയൻ വലിയ താരപദവിയിലേക്ക് ഉയരാൻ തുടങ്ങിയത്. അതോടെ മലയാള സിനിമ ജയനെ വലം വയ്ക്കാൻ തുടങ്ങി. അതേ വർഷം തന്നെ ഞാൻ കഥയെഴുതി പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇവിടെ കാറ്റിന് സുഗന്ധത്തിലും ജയൻ അഭിനയിച്ചു. 4-5 വർഷം കൊണ്ട് 100-ലധികം സിനിമകളായിരുന്നു ജയന്റേതായി പുറത്തു വന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കാൻ ജയനല്ലാതെ മറ്റൊരു നായക നടനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പുരുഷന്മാരെക്കാൾ സ്ത്രീ പ്രജകളായിരുന്നു ജയൻ എന്ന പുരുഷ സ്വരൂപത്തിന് ചുറ്റും ആരാധികമാരായി പാറിപ്പറന്ന് നടന്നിരുന്നത്. അന്ന് ജയനോട് അന്ധമായി ആരാധനയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ എനിക്കറിയാം. വളരെ ഡീപ്പായ ആരാധനയുടെ ഇമോഷണൽ ക്യാരക്ടറായിരുന്നു അവളുടെ അനുഭവ സാക്ഷ്യങ്ങൾ. പിന്നീട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക. കൂടാതെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുവാൻ പ്രത്യേക താല്പര്യപ്പെടുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.